നമസ്കാരം. പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ യൂണിറ്റിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം യുദ്ധത്തിന്റെ പരിണാമം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ഒന്നാമത്തെ പ്രവർത്തനം, തനിക്ക് സ്വർഗപ്രാപ്തി സാധ്യമാകുമെന്ന് ദുര്യോധനൻ ബലമായി വിശ്വസിച്ചതിന്റെ അടിസ്ഥാനം എന്ത്? പാഠഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും. 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു കുറിപ്പാണ്. നല്ലൊരു ഹെഡിങ് കൊടുത്തിട്ട് ചോദ്യത്തിന്റെ ഉത്തരം എഴുതുക. എന്തുകൊണ്ടാണ് ദുര്യോധനൻ തനിക്ക് സ്വർഗപ്രാപ്തി ലഭിക്കുമെന്ന് വിശ്വസിച്ചത്? ദുര്യോധനൻ ഭാരത യുദ്ധത്തില് കുരുക്ഷേത്ര യുദ്ധത്തില് അദ്ദേഹം തന്റെ തുടയെല്ലുകൾ തകർന്ന് യുദ്ധഭൂമിയിൽ ചോര ഒലിപ്പിച്ചുകൊണ്ട് മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീഴ്ചയോടുകൂടി കൗരവപക്ഷം തോൽക്കുകയും പാണ്ഡവര് യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള അദ്ദേഹം ആ യുദ്ധഭൂമിയിൽ കിടന്നുകൊണ്ട് തന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഒരിക്കലും ഒരു നിരാശയോ സങ്കടമോ ആവാകില്ല. താൻ ഒരു രാജാവാണ്, ക്ഷത്രിയനാണ്. അതുകൊണ്ട് ക്ഷത്രിയന്റെ ചുമതല രാജ്യം ഭരിക്കുക, രാജ്യം ശത്രുക്കൾ ആക്രമിച്ചാൽ യുദ്ധം ചെയ്ത് തിരിച്ചു പിടിക്കുക, അതാണ് താൻ ചെയ്തിരിക്കുന്നത്. ആ യുദ്ധത്തിൽ പാണ്ഡവർ വിജയിച്ചത് ധർമ്മ മാർഗത്തിലൂടെ ആയിരുന്നില്ല. പലപ്പോഴും അവര് അധർമ്മ മാർഗം, അധർമ്മം ചെയ്തതുകൊണ്ടാണ്, തെറ്റുകൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് അവരെ വിജയിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തനിക്ക്, ക്ഷത്രിയനായ തനിക്ക് സ്വർഗപ്രാപ്തി ലഭിക്കുമെന്നും അദ്ദേഹം ചതിയിലൂടെയും വഞ്ചനയിലൂടെയും മുറ തെറ്റിച്ചുള്ള ആയുധ പ്രയോഗങ്ങളിലൂടെയുമാണ് പാണ്ഡവർ യുദ്ധം ജയിച്ചിട്ടുള്ളത്. തന്റെ വീഴ്ചയും ഭീമൻ തന്റെ തുടയിൽ തകർത്തതും യുദ്ധ നിയമങ്ങൾക്ക് ചേർന്നതുകൊണ്ടല്ല എന്ന് അദ്ദേഹം പറയുന്നു. തന്നെക്കുറിച്ച് ആരും വിഷമിക്കരുത്. താൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ട സകല സുഖങ്ങളും അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ മരണത്തിനോടടുക്കുന്നത്. ഭാഗ്യവശാൽ തന്റെ സകല സമ്പത്തും ശത്രുപക്ഷത്തിന് ചേരുന്നത് തന്റെ മരണത്തോടെയാണ്. താൻ ജീവിച്ചിരിക്കുമ്പോൾ അവര് തന്റെ സ്വത്തുക്കൾ അനുഭവിക്കുന്നത് തനിക്ക് കാണേണ്ടി വരുന്നില്ല. യാഗങ്ങൾ, വേണ്ട പോലെ യാഗങ്ങളെല്ലാം താൻ ചെയ്തിട്ടുണ്ട്. ഭൂമിയെ അടക്കി വാണിട്ടുണ്ട്. ശത്രുക്കളെ മുഴുവൻ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ പോലെ അഭിമാനത്തോടെ ജീവിക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. ലക്ഷണമൊത്ത കുതിരകളിലാണ് താൻ യാത്ര ചെയ്തിട്ടുള്ളത്. ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടല്ല അവർ, തന്റെ ഐശ്വര്യമെല്ലാം പിടിച്ചു വാങ്ങിയത് തന്നെ അധർമ്മത്തിലൂടെ പരാജയപ്പെടുത്തിയിട്ടാണ്. തന്റെ സമ്പത്ത് അവരിലേക്ക് ചെന്നു ചേരുന്നതും തന്റെ മരണശേഷം മാത്രമാണ്. ഓർക്കാപ്പുറത്ത് പിന്നിൽ നിന്ന് വന്ന് കൊല്ലും പോലെ, ന്ന് കൊല്ലും പോലെയുമാണ് പാണ്ഡവർ തന്നെ വധിച്ചിരിക്കുന്നത്. യുദ്ധഭൂമിയിൽ കിടന്ന് മരിക്കുന്നത് കൊണ്ട് ശാശ്വതമായ ലോകം തനിക്ക് നേടാൻ സാധിക്കുമെന്നും അദ്ദേഹം കരുതുന്നുണ്ട്. താൻ ഒരിക്കലും യുദ്ധത്തിലെ തോറ്റോടിയിട്ടില്ല. തന്റെ പാണ്ഡവപക്ഷത്ത് കൃഷ്ണൻ, മഹാ ഭഗവാനായ കൃഷ്ണൻ പാണ്ഡവപക്ഷത്തുണ്ട് എന്നറിഞ്ഞിട്ടും താൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല. താൻ ഉറച്ചു തന്നെ നിന്നു. അതുകൊണ്ട് തനിക്ക് ഒരു ക്ഷത്രിയനാണ് എന്നുള്ളതിൽ അഭിമാനമുണ്ട്. യുദ്ധക്കളത്തിൽ വീണിട്ടാണ് മരിക്കുന്നത് എന്നുകൊണ്ട് താൻ തീർച്ചയായും സ്വർഗലോകം പ്രാപിക്കുമെന്ന് അദ്ദേഹം ചിന്തിക്കും. ഇതാണ് ഉത്തരം. ഒരു ഹെഡിങ് കൊടുത്ത് ഇത് എഴുതുക കേട്ടോ. അടുത്ത ചോദ്യം, പാണ്ഡവർ നേടിയ വിജയത്തെ വല്ലപാട് നേടിയ വിജയം എന്ന് മാരാർ വിശേഷിപ്പിച്ചതിന്റെ ഔചിത്യം എന്താണ്? കുട്ടികൃഷ്ണ മാരാർ എന്തുകൊണ്ടാണ് പാണ്ഡവരുടെ വിജയത്തെ വല്ലപാടും എങ്ങനെയോ നേടിയ വിജയം എന്ന് പറഞ്ഞിരിക്കുന്നത്? വ്യക്തമായി നമുക്ക് ഉത്തരം അറിയാവുന്നതാണ്. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന യുദ്ധം, ഭാരത യുദ്ധം ആരംഭിച്ചത് തന്നെ ഒരു കരാർ പ്രകാരമായിരുന്നു. എല്ലാ ധർമ്മ രീതികളും പാലിച്ചുകൊണ്ടാണ് യുദ്ധം നടക്കാത്ത സമയത്ത് ഇരുപക്ഷികളും വളരെ സമാധാനത്തോടെ സ്നേഹത്തോടെ കഴിയണം. ഗജാശ്വരഥങ്ങളിൽ ഇരിക്കുന്നവർ അത്തരത്തിലിരിക്കുന്നവരോടെ യുദ്ധം ചെയ്യാവൂ. കാലാളോടും അണിവിട്ടു പോയവരോടും ഒന്നും നമ്മൾ അണിവിട്ടു പോയവരെ ഒരിക്കലും കൊല്ലരുത്. അതുപോലെ വീര്യം, ഉത്സാഹം തുടങ്ങിയ വയസ്സ് ഇങ്ങനെയൊക്കെ ഉത്സാഹങ്ങളോ അതോടുകൂടി നിൽക്കുന്നവരോട് അവരോട് പറഞ്ഞിട്ട് മാത്രമേ യുദ്ധം ചെയ്യാവൂ. ക്ഷീണിച്ചവരോട് യുദ്ധം ചെയ്യരുത്. പേടിച്ചു നിൽക്കുന്നവനോട് യുദ്ധം ചെയ്യരുത്. ആയുധം തീർന്നവനോടും കവചം പോയവനെയും ഒന്നും കൊല്ലരുത്. സൂതന്മാർ, കുതിരകൾ, ആയുധ ചുമട്ടുകാർ,
എന്നിവയൊന്നും ഉപദ്രവിക്കരുത്. ഒരു അതായത് എതിരാളികളുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് വേണം ജയിക്കാൻ എന്നുള്ള കരാറായിരുന്നു യുദ്ധത്തിന് മുൻപ്. ഈ കരാറെല്ലാം ആദ്യ ദിവസങ്ങളിൽ പാലിച്ചെങ്കിലും പിന്നീട് ഇരുപക്ഷക്കാരും അത് തെറ്റിച്ചു. അങ്ങനെ പാണ്ഡവർ നേടിയ വിജയം, അവർ നേടിയ വിജയത്തില് അവര് ഒരുപാട് അധർമ്മം, അവസാനം വീണ ദുര്യോധനരെ പോലും അവര് വീഴ്ത്തിയത് അധർമ്മത്തിലൂടെയായിരുന്നു. ചതി, വഞ്ചന, മുറ തെറ്റിച്ചുള്ള ആയുധ പ്രയോഗങ്ങളിലൂടെയാണ് പാണ്ഡവര് യുദ്ധത്തിൽ വിജയിച്ചത്. അതുകൊണ്ട് ആ യുദ്ധത്തിനെ ഒരിക്കലും ധർമ്മയുദ്ധം എന്ന് വിളിക്കാൻ സാധിക്കില്ല. പല മഹാരഥന്മാരെയും അവർ കൊന്നത് അധർമ്മത്തിലൂടെയാണ്. അതുകൊണ്ടാണ് വല്ലപാടും നേടിയ വിജയം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, യുദ്ധം അവസാനം ഇത്രയോ വിഷമങ്ങൾ വരുത്തി വെച്ച ആ മഹായുദ്ധത്തിന്റെ അവസാനം വിജയം ഒരു പകൽ വെളിച്ചത്തിൽ കാണാനുള്ള സന്തോഷം പോലും പാണ്ഡവർക്ക് ലഭിച്ചില്ല. അതിനു മുൻപ് വലിയൊരു പരാജയം, കൂട്ട കൊലയായിരുന്നു അവിടെ നടന്നത്. അതും യുദ്ധത്തിന്റെ പരാജയമായിട്ട് പറയാവുന്നതാണ്. രണ്ട് പക്ഷത്തിനും നാശം സംഭവിച്ചെങ്കിലും എല്ലാവർക്കും നഷ്ടപ്പെട്ടത് അവരവരുടെ ബന്ധുക്കളെയാണ്. ബന്ധുജനങ്ങളെ കൊന്നു എന്നുള്ള പശ്ചാത്താപത്തോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഇനി അവരുടേത്. അതുകൊണ്ട് ഇതൊക്കെ കൊണ്ടും പാണ്ഡവർ നേടിയ വിജയത്തെ വല്ലപാടും നേടിയ വിജയം എന്ന് മാത്രമേ പറയാനാകൂ എന്ന് കുട്ടികൃഷ്ണമാരാർ പറയുന്നു. 4 മാർക്കിന്റെ ചോദ്യമാണ്, ഒരു ഹെഡിങ് കൊടുത്തെഴുത. അടുത്ത ചോദ്യം, വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകിൽ, അതിനെ അവനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതാണ് അശ്വത്ഥാത്മാവിനെ ചിരഞ്ജീവിയും സർവവ്യാപിയുമായി കൽപ്പിച്ചതിന് അർത്ഥം. തന്നിരിക്കുന്ന സൂചനകളും പാഠഭാഗത്തിലുള്ള ഉചിത സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് അശ്വത്ഥാത്മാവ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട, സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അശ്വത്ഥാത്മാവിന്റെ കഥാപാത്ര നിരൂപണം. ഇത് നമുക്കറിയാവുന്നതാണ്, നമ്മൾ പാഠം വായിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. ഒരു സന്ദർഭം വേറെ തന്നിട്ടുണ്ട്, വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുക എന്നുള്ളതും വെച്ചുകൊണ്ട് ഈ അശ്വത്ഥാത്മാവിന്റെ കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനാണ്. അപ്പം നമുക്ക് അശ്വത്ഥാത്മാവിന് ഒരു നല്ല കൊടുക്കാവുന്ന ഏറ്റവും നല്ല വിശേഷണം പകയുടെ മൂർത്തിയാണ് അല്ലേ. അതിനൊരു നല്ല ഹെഡിങ് കൊടുത്തുകൊണ്ട് നമുക്ക് അശ്വത്ഥാത്മാവിന്റെ കഥാപാത്ര നിരൂപണം ഒരു 6 മാർക്കിനെ ചോദിക്കാവുന്നതാണ്. 4 മാർക്കിന് ചോദിച്ചാൽ ചുരുക്കി എഴുതുക, പോയിന്റ്സ് കൊടുത്തെഴുതുക. 6 മാർക്കിനാകുമ്പോൾ കുറച്ചുകൂടി ഉദാഹരണങ്ങളോടുകൂടി എഴുതുക കേട്ടോ. പാണ്ഡവരുടെയും കൗരവരുടെയും ആചാര്യനായ ദ്രോണാചാര്യരുടെ പുത്രനാണ് അശ്വത്ഥാത്മാവ്. ദ്രോണാചാര്യരുടെ പുത്രൻ എന്നുള്ളത് കൊണ്ട് ദ്രൗണി എന്നുള്ള പേരും അദ്ദേഹത്തിനുണ്ട്. മഹാഭാരതം ആകെ നിറഞ്ഞു നിൽക്കുന്ന ക്രൂരതയുടെയും പകയുടെയും പ്രതീകമാണ് അശ്വത്ഥാത്മാവ്. ബ്രാഹ്മണ ആയിരുന്നിട്ടും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെല്ലാം ക്ഷത്രിയന് തുല്യമായിരുന്നു. യുദ്ധമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിഷയം. അദ്ദേഹം ദുര്യോധനനെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദുര്യോധനൻ നേരിട്ട പരാജയം, തുടയലുകൾ തകർന്ന് യുദ്ധഭൂമിയിൽ ചോരയൊലിപ്പിച്ച് കിടക്കുന്ന കാഴ്ചയും അശ്വത്ഥാത്മാവിനെ വല്ലാതെ വേദനിപ്പിച്ചു. യുദ്ധത്തില് മുറതെറ്റിയുള്ള തന്റെ പിതാവിന്റെ മരണവും അദ്ദേഹത്തിന്റെ ഉള്ളിലെ കോപത്തെയും പകയെയും ഉണർത്തി. ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും കോപവും പകയും ഉണർന്നാൽ പിന്നെ ആ വ്യക്തിയെ മനുഷ്യൻ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. ഒരു പൈശാചികമായ ഭാവമാണ്. ആ പൈശാചിക ഭാവമാണ് പിന്നീട് മഹാഭാരതത്തിൽ നാം അറിയുന്ന അശ്വത്ഥാത്മാവിൽ നാം കാണുന്നത്. വിഷം ഒരു വ്യക്തിയെ കൊല്ലാൻ ആ വിഷത്തിന് കഴിയും. ആ വിഷത്തേക്കാൾ ഉപേക്ഷിക്കേണ്ടതും ഭയാനകവുമാണ് മനുഷ്യ മനസ്സ് ദുഷിക്കുകയാണെങ്കിൽ. വിഷം ഒരൊറ്റ വ്യക്തിയെ ഇല്ലാണ്ടാക്കുള്ളൂ, എന്നാൽ മനുഷ്യ മനസ്സ് ദുഷിക്കുകയാണെങ്കിൽ അത് മാരകമാവും, വിഷത്തേക്കാൾ ഭയാനകവും ഉപേക്ഷിക്കപ്പെടേണ്ട ഒന്നുമായി തീരും. അത് ഒരു വംശത്തെയും നാടിനെയും ലോകത്തെയും തന്നെ അവസാനിപ്പിക്കുന്ന ഒന്നായിട്ട് മാറും എന്ന് അശ്വത്ഥാത്മാവിന്റെ പ്രവർത്തികളിലൂടെ നാം തിരിച്ചറിയുന്നു. കൗരവരുടെ അവസാന സേനാധിപതിയായി യുദ്ധഭൂമിയിൽ വെച്ച് ദുര്യോധനൻ അശ്വത്ഥാത്മാവിനെ അഭിഷേകം ചെയ്യുകയാണ്. അവിടുന്ന് അദ്ദേഹം യുദ്ധമെല്ലാം കഴിഞ്ഞ് സമാധാനത്തോടുകൂടി മയങ്ങുന്ന രാത്രിയിൽ ഉറങ്ങി അവരവരുടെ കുടീരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവരുടെ കുടീരങ്ങളിലേക്ക് പാഞ്ഞുകയറുകയും ഉയർത്തിപ്പിടിച്ച വാളുമായി അശ്വത്ഥാത്മാവ് പാഞ്ഞുകയറുന്നു.
ഒരിക്കലും യുദ്ധം രാത്രിയിൽ തുടരാൻ, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പാടില്ല. അത് വിശ്രമിക്കുന്നവരുടെയും ആയുധമില്ലാത്തവരോടും ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ നിയമങ്ങളെല്ലാം മറന്നുകൊണ്ട് അശ്വത്ഥമാവ് ആ പക മനസ്സിൽ വെച്ചുകൊണ്ട് ആ കുടീരങ്ങളിലേക്ക് കയറുകയും കണ്ണിൽ കണ്ടവരെ മുഴുവൻ, അതിൽ സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, മൃഗങ്ങളുണ്ടായിരുന്നു, എല്ലാവരെയും വാളിന് ഇരയാക്കുകയും ചെയ്തു. മുന്നിൽ കണ്ടവരെ വെട്ടിയും തുണ്ടം തുണ്ടമാക്കിയും അദ്ദേഹം നിലത്ത് ഇടുന്നു. ഒന്നും ചെയ്യരുത് എന്ന് അപേക്ഷിച്ച് പിന്മാറിയവരെ പോലും, ആയുധമില്ലാത്തവരോടും എല്ലാം അദ്ദേഹം ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു. തനിക്ക് ശത്രുതയുള്ള ദൃഷ്ടദ്യുമ്നനെയും ശിഖണ്ഡിയെയും അദ്ദേഹം വധിക്കുന്നത് വളരെ ക്രൂരമായാണ്. അതിൽ നിന്ന് തന്നെ ഒരു മനുഷ്യൻ എങ്ങനെ പിശാചായി മാറാമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അപേക്ഷിച്ചിട്ട് പോലും, തന്നെ ആയുധം കൊണ്ട് കൊല്ലൂ എന്ന് അപേക്ഷിച്ചിട്ട് പോലും ദൃഷ്ടദ്യുമ്നനെ അദ്ദേഹം പെരുവിരൽ കൊണ്ടാണ് കൊല്ലുന്നത്. അതുപോലെ ശിഖണ്ഡിയെ കഷ്ണമാക്കിയിടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യനായിട്ടല്ല, പിന്നീട് ഒരു ചെകുത്താനെ പോലെയാണ് അശ്വത്ഥമാവിനെ നാം കാണുന്നത്. പിന്നീട് അദ്ദേഹം ഈ 6 കൊലയ്ക്ക് ശേഷം അതിലും മതി വരാതെ നിശബ്ദമായ കുടീരത്തിലേക്ക് കടന്ന അദ്ദേഹം എല്ലാവരെയും കൊന്ന് നിശബ്ദമായ കുടീരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അപ്പോൾ അവരുടെ ചോര കൊണ്ട് അദ്ദേഹത്തിന്റെ വാള് കയ്യിൽ നിന്ന് വേർപ്പെടുത്താൻ പറ്റാത്ത വിധം ഒട്ടിപ്പിടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ വിവരം ദുര്യോധനനെ അറിയിക്കാനായി അദ്ദേഹം പോകുന്നു. അതിനു മുൻപ് ഇനി ആരുടെയെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി നഷ്ടപ്പെടുത്താൻ വേണ്ടി ആ കുടീരങ്ങൾക്കെല്ലാം തീയിടുന്നു. പിന്നീട് അദ്ദേഹം കാടുകയറി കാടിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. തന്നെ അന്വേഷിച്ച് പാണ്ഡവർ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് പിന്നീട് അശ്വത്ഥമാവിന്റെ ഉള്ളിലെ ക്രൂരത വീണ്ടും നാം തിരിച്ചറിയുന്നത്. അദ്ദേഹം ഈ ലോകം തന്നെ അവസാനിപ്പിക്കാനുള്ള ശക്തിയുള്ള ബ്രഹ്മശിരസ് എന്ന ബ്രഹ്മാസ്ത്രത്തെ അദ്ദേഹം ഉപയോഗിക്കാൻ ലോകത്ത് ഒരു മഹാരഥന്മാരും അറിഞ്ഞിട്ടും അത് ഉപയോഗിച്ചിട്ടില്ല. ആ ബ്രഹ്മാസ്ത്രം വീണ ഭൂമിയിലെ 12 കൊല്ലത്തോളം മഴ പെയ്യില്ല, ജീവൻ നിലനിൽക്കില്ല. അതൊക്കെ അറിഞ്ഞിട്ടും അദ്ദേഹം അത് പ്രയോഗിക്കാൻ, തന്റെ പകയ്ക്ക് വേണ്ടി അത് പ്രയോഗിക്കാൻ തയ്യാറാകുന്നു. അവസാനം വ്യാസ കൃഷ്ണനും പറഞ്ഞപ്പോൾ അത് തിരിച്ചെടുക്കാതെ അദ്ദേഹം പാണ്ഡവരെ കൊല്ലണില്ല, എന്നാൽ അവരുടെ അർജുനന്റെ പുത്രൻ അഭിമന്യുവിന്റെ ഭാര്യയുടെ ഗർഭത്തിലുള്ള, ഉത്രയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ അത് പ്രയോഗിക്കുന്നു. ഒരു ഗർഭത്തിലുള്ള കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത ഒരു മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. ഇത്രയുമായപ്പോൾ വ്യാസനും കൃഷ്ണനും അദ്ദേഹത്തെ ശപിക്കുകയാണ്. സർവനാശകാരകനാണ് അദ്ദേഹം എന്നും ആ പകയുടെ മൂർത്തിയെ നമ്മൾ മാറ്റി നിർത്തണമെന്നും അവര് പറയുകയും ലോകത്തുള്ള സകല സുഖങ്ങളും നിനക്ക് വരുമെന്നും ആരും കാണാതെ ഉൾക്കാടുകളിൽ ജീവിക്കേണ്ടി വരുമെന്നും ലോകാവസാനം വരെ ഈ ഭൂമിയിൽ നീ ജീവിക്കുമെന്നും എന്ന് ശപിക്കുകയാണ്. ഈ ശാപവാക്കുകളെല്ലാം കേട്ടിട്ടും തന്റെ അമൂല്യമായ ചൂടാമണി പാണ്ഡവർക്ക് കൊടുത്തിട്ടും ഒരു നിർവേദ അവസ്ഥയിൽ അദ്ദേഹം കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. പകയും കോപവും ഒരു മനുഷ്യന്റെ മാത്രം നാശത്തിനല്ല, ഒരു വംശത്തിന്റെ തന്നെ നാശത്തിന് കാരണമാകുന്നു എന്ന് അശ്വത്ഥമാവിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം ഒന്നും നേടിയില്ല, എല്ലാം നഷ്ടപ്പെട്ട് കഠിനമായ ശാപമേറ്റ് വാങ്ങേണ്ടവനായിട്ട് മാറുകയാണ്. തിന്മ, അത്യാഗ്രഹം, ചതി, പക, ക്രൂരത, ഇതിന്റെ ഒക്കെ പ്രതീകമായിട്ട് നമുക്ക് അശ്വത്ഥമാവിനെ കാണാം. ശപിക്കപ്പെട്ടവൻ എന്ന പേരിനെ പൂർണമായ അർത്ഥത്തിന് അവകാശിയാണ് അശ്വത്ഥമാവ് എന്ന് പറയുന്നു. ഭീകരമായ ഒരു അന്തരീക്ഷം ഭൂമിയിൽ സൃഷ്ടിച്ചവനാണ് അദ്ദേഹം. അതുകൊണ്ട് പകയുടെ അമൂർത്തിയായി അദ്ദേഹം ചിരഞ്ജീവിയായി ഭൂമിയിൽ ഇന്നും നിലനിൽക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ ഒരു കാരണവും ഇല്ലാതെ പരസ്പരം ഉണ്ടാകുന്ന ഒരു പക, അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന പക, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ചിരഞ്ജീവിയായ അശ്വത്ഥമാവ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പത്രങ്ങളിലൂടെ നാം അറിയുന്ന പല കൊലപാതകങ്ങളും അശ്വത്ഥമാവ് മരിച്ചിട്ടില്ല, പകയുടെ രൂപമായി ഇവിടെ ജീവിക്കുന്നു എന്നും, സ്നേഹം കൊണ്ട് ഒന്നായവരെ പക കൊണ്ട് അടിമപ്പെടുത്തി വേറെയാക്കുന്നതും ഒന്നും ആരുമല്ല എന്നും നമുക്ക് അശ്വത്ഥമാവിലൂടെ കാണിച്ചു തരികയാണ്. അപ്പൊ പകയുടെ മൂർത്തിയായിട്ട് അശ്വത്ഥമാവിനെ മഹാഭാരതത്തിൽ നമ്മുടെ മുന്നിൽ വ്യാസൻ അവതരിപ്പിച്ചിരിക്കുന്നു. ആ വ്യാസഭാരതത്തിലെ അശ്വത്ഥമാവിനെ അതേ രൂപത്തിൽ കുറച്ചുകൂടി വ്യക്തമായി കുട്ടികൃഷ്ണമാരാർ അദ്ദേഹത്തിന്റെ ഭാരത പര്യടനത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരും. ഇത്രയാണ് എഴുതേണ്ടത്, ചുരുക്കി എഴുതുക, നല്ല ഹെഡിങ് കൊടുക്കുക. അടുത്ത ചോദ്യം,
ബന്ധുക്കളുടെ മധ്യത്തിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടി തെളിഞ്ഞിരിക്കുന്ന ദുര്യോധനൻ കാണിച്ച അഹങ്കാരത്തിലും സ്വപ്രത്യയ സ്ഥൈര്യത്തിലും എതിരാളികളോടുള്ള അവജ്ഞയിലും മറ്റും മറ്റും ആദരണീയമായ ഒരു അംശമുണ്ടെന്ന് ആർക്കാനും തോന്നിയിരിക്കുമോ? അടിവരയിട്ട പദത്തെ അതേ അർത്ഥത്തിൽ പ്രയോഗിച്ച് മറ്റൊരു വാക്യം നിർമ്മിക്കുക. കർണന്റെ സ്വപ്രത്യയ സ്ഥൈര്യം ഭാരതകഥയിലെ പുകൾപെറ്റ ദൃഷ്ടാന്തമാണ്. പാഠഭാഗത്തുള്ള മറ്റു ചില പ്രയോഗങ്ങൾ നോക്കുക. പ്രണയിപ്പിക്കുക, ആഘാത പ്രത്യാഘാതങ്ങൾ ബലികഴിക്കുക. പാഠസന്ദർഭത്തിൽ നിന്ന് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങളുടെ അർത്ഥം കണ്ടെത്തി അവ ഉൾപ്പെടുന്ന പുതിയ വാക്യം നിർമ്മിക്കുക. വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയില്ലേ നമ്മള്, ആ തന്നിട്ടുള്ള വാക്ക് വെച്ചിട്ട് ഒരു വാക്യം ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ സ്വപ്രത്യയ സ്ഥൈര്യത്തിന്റെ അർത്ഥം നമുക്കറിയാം, വിചാരിച്ചതില് ഉറച്ചു നിൽക്കുക, എന്താണോ മനസ്സിൽ കരുതിയിട്ടുള്ളത് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു മനസ്സാണ്. അത് ആ അത് വെച്ചിട്ടുള്ള രണ്ട് സെന്റൻസുകൾ ഉണ്ടാക്കിയിട്ട്, രണ്ട് വാചകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രണീപ്പിക്കുക, ആഘാത പ്രത്യാഘാതങ്ങൾ ബലികഴിക്കുക, ഇത് വെച്ചിട്ട് ഓരോ വാചകങ്ങൾ ഉണ്ടാക്കാനാണ്. അപ്പൊ പ്രണീപ്പിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അധികാരികളെ പ്രണീപ്പിച്ചുകൊണ്ട് സ്വന്തം കാര്യം നേടുന്നവരാണ് പല മനുഷ്യരും എന്നുള്ള ഒരു സെന്റൻസ് ഇതന്നെ ആവണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇവ വെച്ചിട്ട് ഉണ്ടാക്കാം, വേറെ ഉണ്ടാക്കാം. അടുത്തത് ആഘാത പ്രത്യാഘാതങ്ങൾ, പ്രകൃതിയോട് ഇന്ന് മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതകൾക്കെല്ലാം ആഘാത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നാം കരുതിയിരിക്കണം. അടുത്തതാണ് ബലികഴിക്കുക. ബലികഴിക്കുക എന്നുള്ള വാക്ക് വെച്ചിട്ട് അനേകായിരം ജനങ്ങളെ ബലികഴിച്ചുകൊണ്ട് നേടുന്ന യുദ്ധവിജയങ്ങളൊന്നും വിജയങ്ങളായിരിക്കുകയില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ ഏതെങ്കിലും ഇതേ വാക്ക് വെച്ചിട്ട് ആശയം വരുന്ന വാചകങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. അടുത്തത് പാഠസന്ദർഭങ്ങളിൽ അടുത്തത് കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഭീമൻ ഭൈമി, ദശരഥൻ ദാശരഥി, സുമിത്ര സൗമിത്രി, കടത്തനാട് കടത്തനാടൻ, കേട്ട കേട്ടവൻ, ഒന്ന് ഒന്നാമൻ, ആറ് ആറാമൻ. മുകളിൽ കൊടുത്ത പട്ടികയിലെ പദങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് ചർച്ച ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി ഇനം തിരിച്ച് പട്ടികപ്പെടുത്തുക. അപ്പൊ ഇത് നോക്കിയാൽ നമുക്കറിയാം, ഭീമൻ എന്ന് പറയുന്നത് ഒരു പേരാണ്. പേരിനെ നമ്മൾ നാമം എന്ന് പറയും അല്ലെ. ഒരാളുടെ പേര്, ഒരു വ്യക്തിയുടെ പേര്, ഒരു സ്ഥലത്തിന്റെ പേര്, ഒരു വസ്തുവിന്റെ പേര്, ഒക്കെ മൃഗങ്ങളുടെ പേര് ഒക്കെ നാമങ്ങളിൽ പെടുന്നു. അപ്പൊ ഭീമൻ എന്ന നാമത്തിൽ നിന്ന് ഭൈമി എന്ന മറ്റൊരു നാമം ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെ. അപ്പൊ നാമത്തിൽ നിന്ന് മറ്റൊരു നാമം ഉണ്ടാക്കിയിരിക്കും. അപ്പൊ നാമങ്ങളിൽ നിന്നും വിശേഷണങ്ങൾ, വിശേഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, മിടുക്കൻ, മിടുക്കനായ കുട്ടി, സമർത്ഥനായ കുട്ടി, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുക. അങ്ങനെ വിശേഷണങ്ങളിൽ നിന്നും നാമം ഉണ്ടാക്കണം. അപ്പൊ നാമത്തിൽ നിന്നും വിശേഷണങ്ങളിൽ നിന്നും മറ്റു നാമങ്ങളെ ഉണ്ടാക്കുന്നതിനെ നമ്മള് തദ്ധിതം എന്നാണ് പറയുക. പേരൊന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, മാതൃക പോലെ മാറ്റി എഴുതുക എന്നാണ് ഈ ചോദ്യം വരിക കേട്ടോ. ഭീമൻ ഭൈമി എന്ന് തരും, ദശരഥൻ സുമിത്ര ഇതുപോലെ മാറ്റി എഴുതുക എന്നാണ് നമുക്ക് ചോദ്യം വരിക. എങ്കിലും ടീച്ചർ പറഞ്ഞു തരികയാണ്, നാമത്തിൽ നിന്നും വിശേഷണങ്ങളിൽ നിന്നും നമ്മൾ നാമങ്ങളെ ഉണ്ടാക്കിയെടുക്കുക, അവയെ തദ്ധിതം എന്നാണ് പറയുക. അപ്പൊ ഭീമൻ എന്ന നാമത്തിൽ നിന്ന് മറ്റൊരു നാമം, പേര് നമ്മൾ ഉണ്ടാക്കി, ഭൈമി, ഭീമന്റെ പുത്രി എന്നാണ് അതിനെ അർത്ഥം. ദശരഥൻ, അതിൽ നിന്ന് മറ്റൊരു നാമം ഉണ്ടാക്കണു, ദാശരഥി, ദശരഥന്റെ പുത്രൻ. സുമിത്ര സൗമിത്രി, സുമിത്രയുടെ പുത്രൻ സൗമിത്രി. അതുപോലെ കുന്തി, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കുന്തിയുടെ പുത്രൻ എന്നുള്ള, കുന്തി എന്നുള്ള നാമത്തിൽ നിന്ന് കൗന്ദേയൻ എന്നുള്ള ഒരു നാമം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതുപോലെ ഇവിടെ കേമം, കേമനായ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, അങ്ങനെ കേമം എന്നുള്ളതിൽ നിന്ന് കേമത്തരം എന്നും, നല് എന്നുള്ളതിൽ നിന്ന് നന്മ, വെള് എന്നുള്ളതിൽ നിന്ന് വെണ്മ, വേണ്ട വേണ്ടാതനം, കള്ളം കള്ളത്തരം, മോശം മോശത്തരം, അങ്ങനെയുള്ള നാമങ്ങള് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതില് കടത്തനാട് കടത്തനാടൻ, കേട്ട കേട്ടവൻ, ഒന്ന് ഒന്നാമൻ, അങ്ങനെ നാമത്തിൽ നിന്നും വിശേഷണങ്ങളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മറ്റ് നാമങ്ങളെ ആണ് ഈ തദ്ധിതം എന്ന വിഭാഗത്തിൽ നമ്മൾ പെടുത്തുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് സാധാരണയായിട്ട് നാമത്തിൽ നിന്ന് വരുന്ന വിശേഷണങ്ങൾ മാത്രമാണ് നമുക്ക് ചോദിക്കാറുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം.
സ്ഥിരം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നേരെ നിങ്ങളോട് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 9ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റില് ജീവിതം ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന പാഠഭാഗത്ത് നമ്മൾ ഈ തദ്ധിതം പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കിത് ഓർമ്മ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ മാതൃക പോലെ എഴുതുക എന്നുള്ള രീതിയിലാണ് നമുക്കിത് പരീക്ഷയ്ക്ക് വരിക. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം, ഭീഷ്മ കർണ ഗാന്ധാര സിന്ധു രാജാദി എന്ന സമസ്ത പദത്തെ ഭീഷ്മർ, കർണൻ, ഗാന്ധാരൻ, സിന്ധുരാജൻ ആദിയായ ഘടകപദങ്ങളാക്കി മാറ്റിയിട്ടാം. ചുവടെ കൊടുത്ത ഉദാഹരണങ്ങൾ വായിക്കൂ. സമസ്തപദം ഘടകപദങ്ങൾ, ഭാഗീരഥി കച്ചം, ഭാഗീരഥിയുടെ കച്ചം, ഗജാശ്വരഥങ്ങൾ ഗജങ്ങളും അശ്വങ്ങളും രഥങ്ങളും, യഥേഷ്ടം ഇഷ്ടം പോലെ, മുകിൽ വർണ്ണൻ മുകിലിന്റെ വർണ്ണത്തോട് കൂടിയവൻ. ഇവ ഘടകപദങ്ങളാക്കി എഴുതിയപ്പോൾ ഏതേത് പദങ്ങൾക്കാണ് പ്രാധാന്യം വന്നത് എന്ന് കണ്ടെത്തി എഴുതുക. ഈ ചോദ്യവും നമുക്ക് മാതൃക പോലെ മാറ്റി എഴുതുക അല്ലെങ്കിൽ വിഗ്രഹിച്ചെഴുതുക എന്നുള്ള രീതിയിൽ മാത്രമേ ചോദിക്കാറുള്ളൂ. പ്രാധാന്യമോ അതൊന്നും ചോദിക്കാറുള്ളതല്ല. നമുക്ക് വരുന്നത് അതുപോലെയാണ്. എങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ട് ടീച്ചർ അത് പറഞ്ഞുതരാം. എന്താണ് സമസ്തപദം, എന്താണ് ഘടകപദം എന്നൊക്കെ നമുക്കറിയാം അല്ലെ. ഒന്നിൽ കൂടുതൽ പദങ്ങളെ ചേർത്ത് എഴുതുന്നതാണ് സമസ്തപദം. ഭാഗീരഥി കച്ചം എന്നീ രണ്ട് പദങ്ങൾ ചേർന്നപ്പോൾ ഭാഗീരഥി കച്ചം എന്നുള്ള സമസ്തപദം ഉണ്ടായി. അതിനെ നമ്മൾ വേർതിരിച്ച് എഴുതുന്നതാണ് ഘടകപദം എന്ന് പറയുന്നത്. സമസ്തപദമാവുമ്പോൾ അവ നമുക്ക് ഒതുക്കി പറയാൻ ഭാഷയ്ക്ക് ശക്തി കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഘടകപദങ്ങളാവുമ്പോൾ നമുക്ക് ആശയം നല്ല വ്യക്തമായിട്ട് മനസ്സിലാവാനും അർത്ഥം മനസ്സിലാവാനും സാധിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം, രണ്ടിൻ്റെയും ഗുണം. ഇതില് വിഭക്തി പ്രത്യയങ്ങളെ ചേർത്തുകൊണ്ട് ഉടേ എന്നൊക്കെ, ഭാഗീരഥി കച്ചം, ഭാഗീരഥിയുടെ, അങ്ങനെയുള്ള പ്രത്യയം ചേർത്തുകൊണ്ട് പറയുന്നതാണ് സമസ്ത പദത്തിലുള്ളത്. ഇനി അത് വിഗ്രഹിച്ചു പറയുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമ്മൾ അവയെ ഒരു ഒരു വിഭക്തി പ്രത്യയം ചേർത്തുകൊണ്ട് വേർതിരിച്ചു പറയുന്നതാണ് വിഗ്രഹിച്ചു പറയുക. ഭാഗീരഥിയുടെ കച്ചം എന്ന് പറയുമ്പോൾ അത് നമ്മൾ അർത്ഥം മനസ്സിലാവുന്ന വിധത്തിൽ പ്രത്യയം ചേർത്ത് വിശദീകരിച്ചു പറഞ്ഞു. സമസ്തപദമാവുമ്പോൾ ഒതുക്കി പറയുന്നു, ആ അവിടെയുള്ള പ്രത്യയത്തെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പറയുന്നു. കണ്ടാ, ഇതാണ് സമസ്തപദവും വിഗ്രഹിച്ച രൂപം എന്നൊക്കെ പറയണത്. ഇനി ഇതില് പദം നോക്കുക. ഭാഗീരഥി കച്ചം, രണ്ട് പദങ്ങളുണ്ട് അല്ലെ. ഭാഗീരഥി എന്നുള്ള ആദ്യത്തെ പദത്തിനെ നമ്മൾ പൂർവപദം, ആദ്യത്തേത് എന്നുള്ള അർത്ഥത്തിൽ പൂർവപദം എന്ന് പറയും. കച്ചം എന്ന് രണ്ടാമത് വരുന്നതാണ്, അതുകൊണ്ട് അതിനെ ഉത്തരപദം എന്ന് പറയും. അതിൽ ഇനി ആദ്യത്തെ പദത്തിനാണോ രണ്ടാമത്തെ പദത്തിനാണോ പ്രാധാന്യം എന്നുള്ളതാണ് നമ്മൾ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഭാഗീരഥിയുടെ കച്ചം, ഗംഗയുടെ തീരം, ഇവിടെ തീരത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏത് പദമാണ്, ആദ്യത്തെ പദമാണോ രണ്ടാം പദമാണോ? ഉത്തരപദമാണ്. അപ്പോ ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്ന ആണ് ഈ ഭാഗീരഥി കച്ചം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗജാശ്വരഥങ്ങൾ, ഗജങ്ങളും അശ്വങ്ങളും രഥങ്ങളും അല്ലെ. മൂന്നിനും, ഇതിൽ ഏതിലാ പ്രാധാന്യം എന്ന് പറയാൻ പറ്റുമോ? മൂന്നിനും പ്രാധാന്യമുണ്ട്. അപ്പോ മൂന്നിനും തുല്യ പ്രാധാന്യമായിട്ട് വരുന്നു. അടുത്തത് യഥേഷ്ടം, ഇഷ്ടം പോലെ എന്ന് വിഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ ആ ഇഷ്ടം എന്നുള്ള പൂർവപദത്തിനാണ് ഇവിടെ പ്രാധാന്യം വരുന്നത്. അടുത്തത് മുകിൽ വർണ്ണൻ, മുകിലിന്റെ വർണ്ണത്തോട് കൂടിയവൻ ആരോ അവൻ എന്നുള്ളതാണ്. അവിടെ മുകിലിനോ വർണ്ണത്തിനോ അല്ല, ആ കൂടിയ ആൾക്കാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അപ്പൊ അന്യപദത്തിന്, പൂർവപദത്തിനും അല്ല ഉത്തരപദത്തിനും അല്ല, അന്യപദത്തിന് പ്രാധാന്യം വരുന്നത് കൊണ്ട് അന്യപദത്തിന് പ്രാധാന്യമുള്ളതാണ്. ഇതിന് ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ. ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളതിനെ തൽപുരുഷനെന്നും, മൂന്നിനും പ്രാധാന്യമുള്ളതിനെ ദ്വന്ദ്വസമാസെന്നും, എല്ലാം തുല്യ പ്രാധാന്യമുള്ളതിന്, അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. അതൊന്നും നമ്മളിപ്പോ ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ പൂർവപദം എന്താണ് എന്താണ് ഇതിനെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതും പരീക്ഷയ്ക്ക് വരാറില്ല, നമുക്ക് വിഗ്രഹിച്ച് എഴുതാൻ മാത്രമേ വരാറുള്ളൂ. അപ്പോ അവസാനത്തേന് അന്യപദത്തിനാണ് പ്രാധാന്യം. അന്യപദത്തിന് പ്രാധാന്യം വന്നാൽ ബഹുവ്രീഹി എന്ന് പറയുന്ന ഒരു സമാസൊക്കെയാണ്. ആ പേര് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ടീച്ചർ പറഞ്ഞു എന്നേ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിപ്പാൻ വേണ്ടിയാണ് ഭാരത ഇതിഹാസം രചിക്കപ്പെട്ടതെന്ന് തീർത്തു പറയാൻ സംശയിക്കേണ്ടതില്ല. മാരാരുടെ നിരീക്ഷണത്തിന്റെ വെളിച്ചത്തിൽ യുദ്ധം സർവവിനാശകം, വിനാശകം എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കും. ഒരു പ്രസംഗമാണ്. അപ്പൊ നമ്മള് വിഷയവും തന്നിട്ടുണ്ട്, യുദ്ധം സർവവിനാശം, യുദ്ധം സർവനാശം. അപ്പോ ഒരു സംബോധനയോടുകൂടി തുടങ്ങാം.
മാന്യരെ ബഹുമാന്യരെ പ്രിയരെ അങ്ങനെ ഏതെങ്കിലും ഒരു സംബോധന തിരഞ്ഞെടുക്കുക. ഒരു ആമുഖം പോലെ കുറച്ച് കാര്യങ്ങൾ പറയാം അല്ലെ. മനുഷ്യ മനസ്സില് സ്വാർത്ഥത, അമിതമായ കോപം, പക, അത്യധികമായ ആഗ്രഹം, അടക്കി വെക്കാൻ കഴിയാത്ത അമിതമായ മോഹങ്ങൾ, ഇതെല്ലാം മനുഷ്യനെ മനുഷ്യ മനസ്സിനെ ദുഷിപ്പിക്കുന്നു. ഇത്തരം ദുഷ്ടചിന്തകൾ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവനെ ഇല്ലാത്മ ചെയ്യണമെന്നുള്ള ചിന്തയിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. കള്ളന്മാരും കൊലപാതകികളുമായി കൊലപാതകികളെയും സൃഷ്ടിക്കുന്നു. അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ ഇത്തരം വികാരങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ അവ യുദ്ധത്തിന് കാരണമായി തീരും. ലോകത്ത് ഇന്നേ വരെ ഉണ്ടായ ഒരു യുദ്ധവും വിജയങ്ങളായിരുന്നില്ല, വലിയ പരാജയങ്ങളായിരുന്നു. യുദ്ധം ഒരു മനുഷ്യ മനസ്സിലാണ് ആദ്യം പൊട്ടിപ്പുറപ്പെടുന്നത്, പിന്നീട് അത് മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം സർവനാശം വിതയ്ക്കുന്നു. മനുഷ്യന് മാത്രമല്ല, മനുഷ്യർക്കുണ്ടാക്കുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ്, അവന്റെ ജീവന് തന്നെ ആപത്തായി മാറുന്നു. പലരും മരിക്കുന്നു അല്ലെ, അംഗവൈകല്യം സംഭവിക്കുന്നു, മരണത്തിന് തുല്യമായ ഒരു ജീവിതം നയിക്കേണ്ടതായി വരുന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾ അനാഥരെ സൃഷ്ടിക്കുന്നു. ഭാര്യമാർക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്നു. അങ്ങനെ പലർക്കും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടുകൊണ്ട് മരണതുല്യമായ ഒരു ജീവിതം നയിക്കേണ്ടവരായി മാറുന്നു. പല കുടുംബങ്ങളും അനാഥമാകുന്നു. ഇത് മനുഷ്യർക്ക് മാത്രമല്ല ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നത്. പലരും അഭയാർത്ഥികളായി സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാതെ മറ്റു നാട്ടിലേക്ക് അഭയാർത്ഥികളായി പോകേണ്ട അവസ്ഥ വന്നു ചേരുന്നു. പ്രകൃതിക്ക് വലിയ ദുരന്തം സൃഷ്ടിക്കുന്നുണ്ട് അല്ലെ. മലിനീകരണം, യുദ്ധത്തിന്റെ മലിനീകരണം അന്തരീക്ഷത്തെയും വായുവിനെയും എല്ലാം മാലിന്യം നിറച്ചതാക്കി മാറ്റുന്നു. വിഷം, ആ വിഷം യുദ്ധഭൂമിയിൽ വീണിട്ടുള്ള പല അണുവായുധങ്ങളുടെയും വിഷം ഒരു തലമുറയെ മാത്രമല്ല പല തലമുറയെയും നാശത്തിലേക്ക്, അവരുടെ ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങളിലേക്കും കൊണ്ട് എത്തിക്കുന്നു. എത്രയോ കാലമായി നമ്മൾ സമ്പാദിച്ച സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെടുന്നു. ചരിത്ര പ്രാധാന്യമുള്ള പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രകൃതിയിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും വലുതും ചെറുതുമായ എല്ലാ ജീവജാലങ്ങൾക്കും ദുരന്തമാണ്. എവിടെയും യുദ്ധം ഒരു നന്മ ഉണ്ടാക്കുന്നില്ല. ജയിച്ച കക്ഷിയിലും പരാജയപ്പെട്ട കക്ഷിക്കാർക്കും ഒരുപോലെ നാശങ്ങൾ വിതച്ചുകൊണ്ടാണ്. ഒരു യുദ്ധം ഉണ്ടായാൽ അത് ആദ്യം വ്യവസ്ഥകളോട് കൂടിയിട്ടായിരിക്കും ആരംഭിക്കുക, പിന്നീട് ആ വ്യവസ്ഥകളെ എല്ലാം തെറ്റിക്കുന്നു. ദീർഘകാലത്തും യുദ്ധം തുടങ്ങിയാൽ ആദ്യം ചെയ്യുന്നത് യുദ്ധ വ്യവസ്ഥകൾക്ക് തെറ്റിക്കുക എന്നുള്ളത് തന്നെയാണെന്ന് നാം തിരിച്ചറിയും. ശത്രു രാജ്യങ്ങളുടെ ജലസ്രോതസ്, വൈദ്യുത നിലയങ്ങള്, ആശുപത്രി, ഭക്ഷണ സംഭരണ കേന്ദ്രങ്ങൾ, റോഡ്, റെയിൽവേ, വിമാനത്താവളങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, ഇതൊക്കെ തകർക്കലാണ് ആദ്യം ചെയ്യുന്നത്. ഇന്നോളം ഉണ്ടായ ഒരു യുദ്ധവും ധർമ്മം ആയിരുന്നില്ല. അവിടെയെല്ലാം ധർമ്മം വിളയാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വല്ലപാടും യുദ്ധം ജയിച്ചു എന്നാണ് എല്ലാ യുദ്ധങ്ങൾക്കും നമുക്ക് പറയാൻ പറ്റുന്നത്. ഇന്നത്തെ കാര്യമല്ല, ചരിത്രത്തില് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഈ യുദ്ധം സർവനാശം തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് മഹാഭാരതം, വ്യാസൻ രചിച്ച മഹാഭാരതം. അവിടെ സഹോദരന്മാർ തമ്മില് രാജ്യത്തിന് വേണ്ടി നടത്തിയ യുദ്ധം, സ്വന്തക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ട് സർവം നശിച്ച ഒരവസ്ഥയിലേക്കാണ് ചെന്നെത്തുന്നത്. ഒരു യുദ്ധഭൂമി നമ്മളെ സൃഷ്ടിക്കുന്ന കാഴ്ച, അവയവങ്ങൾ നഷ്ടപ്പെട്ട് ചോരയൊലിച്ചു കിടക്കുന്ന മനുഷ്യരും വേണ്ടപ്പെട്ടവരുടെ ശവശരീരങ്ങൾ നിറഞ്ഞു കിടക്കുന്ന കാഴ്ചയും, അവിടെ അവ കൊത്തി തിന്നാനായി വരുന്ന നരി തുടങ്ങിയ മൃഗങ്ങളെയും ഒക്കെ കാണുമ്പോൾ മരിച്ചൊരു മനസ്സോടുകൂടി ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഭാരത ഇതിഹാസം യുദ്ധത്തിന്റെ ഭയാനകതയാണ് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. യുദ്ധം വേണ്ട, ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് ഭാരത ഇതിഹാസം നമുക്ക് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും യുദ്ധം കൊണ്ട് ഒരു പരിഹാരവും കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. യുദ്ധം മനുഷ്യനും പ്രകൃതിക്കും ഭൂമിക്കും ഏൽക്കുന്ന ആഘാതങ്ങള് ഒരു അതിനെ ഒരു പരിധിയില്ലാത്തതാണ്. പുതിയ പുതിയ യുദ്ധങ്ങൾക്ക് പോലും ഒരു യുദ്ധം കാരണമായിട്ട് മാറുന്നു. ആയുധം ഉപയോഗിച്ച് മറ്റുള്ളവരെ കീഴടക്കാമെന്നുള്ളത് വെറും ഒരു വ്യാമോഹം മാത്രമായിട്ട് തീരുകയാണ്. അപ്പൊ എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതായിരിക്കണം അടുത്ത പാരഗ്രാഫ് അല്ലെ. സ്നേഹവും സഹാനുഭൂതിയും മനുഷ്യരോട് പരസ്പരം, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരന്മാരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക, വിശാലമായ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക, വിശ്വമാനവനായി ഉയരാൻ കഴിയുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പരിഹാരം.
നശിപ്പിക്കുന്ന സ്വാർത്ഥത, അമിതമായ മോഹം, പക, കോപം ഇവയെല്ലാം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സ്വന്തം സഹോദരനെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ജീവിതം വളരെ ക്ഷണികമാണ്, ഇന്നോ നാളെയോ മരിച്ചു പോകാവുന്നവരാണ് നമ്മൾ എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. സമാധാനമായ ഒരു മനസ്സോടുകൂടെ സ്വസ്ഥമായി ജീവിക്കലാണ് ജീവിതത്തിലെ വലിയ സമ്പാദ്യം എന്ന് നമ്മൾ തിരിച്ചറിയാം. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. സ്നേഹം കൊണ്ടാണ് നാം മറ്റുള്ളവരുടെ മനസ്സിനെ കീഴടക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും ആയുധങ്ങൾ കൊണ്ട് ആവരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന കാഴ്ചപ്പാടും പ്രാർത്ഥനയുമായിരിക്കണം നമ്മുടെ മനസ്സിലും ചുണ്ടുകളിലും നിറഞ്ഞു നിൽക്കേണ്ടത്. അത്തരമൊരു മനസ്സോടുകൂടെ എല്ലാവരെയും ഒന്നായി കാണാനുള്ള ഒരു വിശാലമായ വിശ്വമാനവ സങ്കല്പത്തിലൂടെ വളരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ ഉള്ളില് കലിയും അശ്വത്ഥമാവും ഒന്നും ജനിക്കാതെ നമ്മൾ നോക്കണം. അത്തരത്തിൽ ഒരു മനസ്സിന്റെ നന്മയുള്ള വെളിച്ചമുള്ള മനസ്സിന്റെ ഉടമകളായി തീരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ ഒരു ആശംസയിൽ അവസാനിപ്പിക്കും. അടുത്ത രണ്ട് ചോദ്യങ്ങൾ നമുക്ക് അത്ര അത്യാവശ്യമുള്ളതല്ല. അത് ഇത് യുദ്ധം തന്നെയാണ് പറയണത്, യുദ്ധത്തിന്റെ ഭീകരത. അതൊരു ക്ലാസ്സിലൊരു സംവാദം സംഘടിപ്പിക്കുക, അത് നമ്മളിപ്പോ പ്രഭാഷണം പറഞ്ഞോളൂ, അത് മതി. ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ആശ്വാസമേകാം എന്നുള്ളതാണ്, അതും നമ്മൾ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പൊ ആ ഒരു ചോദ്യം ചെയ്യേണ്ടതില്ല. അപ്പൊ അവസാനത്തെ രണ്ട് ചോദ്യങ്ങളും വേണ്ട. അതുവരെയുള്ളതെല്ലാം രണ്ടെണ്ണം വീതം ഓരോ ദിവസവും ചെയ്യാം കേട്ടോ. പാഠം നന്നായി വായിച്ചു നോക്കുക. ഒരുപാട് ഉപകഥകൾ ഇതിൽ വരുന്നതാണ്. ഇനി നമുക്ക് നേരിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ ഇതിലെ കുറെ കഥകൾ ഇതിൽ പറഞ്ഞു തരാനുണ്ട്. അതെല്ലാം ടീച്ചറ് പറഞ്ഞു തരാം, നേരിട്ട് പറഞ്ഞു തരാം. പാഠം നന്നായി വായിക്കുക, ഓരോ ചോദ്യങ്ങളുടെ ഉത്തരവും എഴുതുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠവുമായിട്ട് കാണാം.